നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദക്ഷിണം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്നോടി ചെല്ലുകയാണ്. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൻസന്റെ കൈവശമുള്ള ശബരിമല ചെമ്പോല പുരാവസ്തു അല്ല എന്ന് പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നു എന്ന വാർത്തയാണ് ഓട്ടപ്രദക്ഷിണം ആദ്യമായി കണ്ടത്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധനാ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന് ലഭിക്കുകയുണ്ടായി. 10 വസ്തുക്കളായിരുന്നു പരിശോധനയ്ക്കായി അയച്ചിരുന്നത്. മ്യൂസിയത്തിലുണ്ടായിരുന്ന 2 നാണയങ്ങളും ഒരു കുന്തവും മാത്രമാണ് പുരാവസ്തു മൂല്യമുള്ള വസ്തുക്കളെന്നും കണ്ടെത്തുകയുണ്ടായി. മോൻസന്റെ വീട്ടിൽ നിന്ന് പിടികൂടിയ വസ്തുക്കൾ December 29 വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചത്. ഇത് ചെന്നൈ, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധർ പരിശോധിക്കുകയും ചെയ്തു. മോൻസന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ നടരാജ വിഗ്രഹം, നാണയങ്ങൾ, ചെമ്പോല, അംശവടി തുടങ്ങിയ 10 വസ്തുക്കളാണ് പരിശോധനയ്ക്കായി അയച്ചിരുന്നത്. ഇതിൽ 2 വസ്തുക്കൾക്ക് പുരാവസ്തു മൂല്യമുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ പരിശോധനയിൽ 2 വെള്ളി നാണയങ്ങൾക്ക് മാത്രമാണ് പുരാവസ്തു മൂല്യമുള്ളത്. ഇത് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ യൂദാസ് കൈപ്പറ്റിയ നാണയം എന്ന രീതിയിലാണ് മോൻസൻ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇവ ഏത് കാലഘട്ടത്തിലെ നാണയങ്ങളാണെന്ന് തറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും ഇതിന് പുരാവസ്തു മൂല്യമുണ്ടെന്നാണ് കണ്ടെത്തൽ. എന്തായാലും ശബരിമല യുവതി പ്രവേശന വിവാദം കത്തിനിന്ന സമയത്ത് ഇതേ വ്യാജ ചെമ്പോല കാട്ടി ഹിന്ദു സമൂഹത്തെ ആഗമാനം അപമാനിച്ച 24 ന്യൂസും ദേശാഭിമാനിയും ഈ അവസരത്തിൽ മാപ്പ് പറയണമെന്നാണ് ഓട്ടപ്രദക്ഷിണത്തിന് പറയാനുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, അർദ്ധരാത്രി തന്നെ പരാതി നൽകിയിട്ടും തൻ്റെ മകനെ രക്ഷിക്കാൻ പോലീസിനായില്ല എന്ന് കോട്ടയത്ത് കൊല്ലപ്പെട്ട ഷാൻ ബാബുവിൻ്റെ അമ്മ പ്രതികരിച്ചു എന്ന വാർത്തയാണ്. തൻ്റെ മകനെ കൊണ്ടുപോയത് ജോമോനാണെന്ന് പറഞ്ഞ് തന്നെയാണ് പരാതി നൽകിയിരുന്നതെന്നും ഷാനിൻ്റെ അമ്മ ത്രേസ്യ അമ്മ വ്യക്തമാക്കി. എൻ്റെ മകൻ ഒരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല. കാല് മുറിഞ്ഞിരുന്നത് കൊണ്ടാണ് ജോമോൻ വന്നപ്പോൾ ഓടി രക്ഷപ്പെടാൻ പറ്റാതിരുന്നത്. അർദ്ധരാത്രി തന്നെ പോയി പരാതിപ്പെട്ടിട്ട് പോലീസുകാർ എന്ത് ചെയ്തു? രാവിലെ ഷാനെ തിരികെ കൊണ്ടുവരുമെന്നായിരുന്നു പോലീസിന്റെ മറുപടിയെന്നും അമ്മ പറയുകയുണ്ടായി. ഈ ഗവൺമെന്റ് എന്തിനാണ് ഇവനെ പോലുള്ളവരെ തുറന്നു വിട്ടിരിക്കുന്നത്? അവൻ എന്റെ കുഞ്ഞിനെ കൊന്ന് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടിട്ടു. എന്റെ പൊന്നുമോനെ തിരിച്ചു തരുമോ എന്നാണ് ത്രേസ്യാമ്മ ചോദിക്കുന്നത്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഗുണ്ടാ ആക്രമണങ്ങളും കൊലപാതകങ്ങളും നാൾക്കുനാൾ പെരുകി വരികയാണ്. ആഭ്യന്തര വകുപ്പ് കയ്യും കെട്ടി നോക്കി നിൽക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. കേരളത്തെ കൊലക്കളമാക്കി മാറ്റുന്ന ഇടതുപക്ഷ സർക്കാർ ഇത്തരം കൊടും ക്രിമിനലുകൾക്ക് നേരെ എന്തുകൊണ്ടാണ് കണ്ണടയ്ക്കുന്നത് എന്നാണ് ഓട്ടപ്രദക്ഷിണത്തിന് ചോദിക്കാനുള്ളത്. അടുത്തതായി സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ, സംസ്ഥാനത്ത് ഇന്ന് 22,946 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 33.07% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 18 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വളരെ വലിയൊരു കോവിഡ് വ്യാപനമാണ് കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നത് എന്ന സത്യം വളരെയധികം ആശങ്കയോടു കൂടിയാണ് ഉറ്റുനോക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ BJP സംസ്ഥാന നേതൃത്വം എല്ലാവിധ കാര്യപരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിന് തന്നെ മാതൃകയായി മാറിയ കാര്യവും ഓട്ടപ്രദക്ഷിണം കാണുകയുണ്ടായി. മറ്റ് രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇത് മാതൃകയാക്കണം എന്നാണ് ഓട്ടപ്രദക്ഷിണത്തിന് പറയാനുള്ളത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് എന്നത്തെയും പോലെ ഓട്ടപ്രദക്ഷിണത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.